നിങ്ങൾ പലപ്പോഴും റഡാർ എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? യുദ്ധങ്ങളുമായി ബന്ധപ്പെട്ട് പലപ്പോഴും റഡാർ എന്ന വാക്ക് സുപരിചിതമാണ്. എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം എന്ന് നോക്കാം. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ആവശ്യകതയിൽ കണ്ടുപിടിക്കപ്പെട്ട ഉപകരണമാണ് എന്നാണ് പലപ്പോഴും നമ്മൾ കേട്ടിരിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല. 1970 റഡാർ കാലാവസ്ഥാ നിരീക്ഷണം എന്ന പുസ്തകത്തിൻ്റെ 3rd edition പ്രകാരം 1886 ഭൗതിക ശാസ്ത്രജ്ഞനായ ഹെൻറിക് ഹെർട്സ് ആണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് അല്ലെങ്കിൽ വൈദ്യുത കാന്തിക തരംഗങ്ങൾ വസ്തുവിൽ പതിച്ചാൽ അത് പ്രതിഫലിക്കുമെന്നും ഇവയെ ബീമുകളാക്കി വസ്തുവിൽ കേന്ദ്രീകരിക്കാമെന്നും കണ്ടെത്തിയത്. ഇത് തന്നെയാണ് എല്ലാ റഡാറുകളുടെയും അടിസ്ഥാന തത്വം. 1904 ജർമ്മൻ എഞ്ചിനീയറായ ഹൾസ്മെയറിന് പല രാജ്യങ്ങളിൽ നിന്നും പേറ്റന്റ് ലഭിച്ചു. ഷിപ്പുകൾക്ക് മുന്നിലുള്ള തടസ്സങ്ങളെ തിരിച്ചറിയുന്നതിനുള്ള നാവിഗേഷൻ റഡാർ സംവിധാനം കണ്ടുപിടിച്ചതിനായിരുന്നു ഇത്. പ്രായോഗിക തലത്തിലുള്ള ഉപയോഗത്തിനായി 1922 ഡോക്ടർ എ ഹെയ്സ് ടെയ്ലർ ഇത് പരീക്ഷിക്കുകയും ശത്രുക്കപ്പലുകളുടെ സാന്നിധ്യം തിരിച്ചറിയുന്നതിന് ഉപയോഗിക്കുകയും ചെയ്തു. രണ്ടാം ലോക മഹായുദ്ധം വരെ പരീക്ഷണങ്ങൾ തുടർന്നു. 1937 ബ്രിട്ടീഷുകാർ ഏർലി വാണിംഗ് സ്റ്റേഷനുകളുടെ നിർമ്മാണം ആരംഭിച്ചു. മറ്റു പല രാജ്യത്തേക്കാളും റഡാർ സാങ്കേതിക വിദ്യയിൽ ബ്രിട്ടൻ വളരെ മുന്നിലായിരുന്നു. ഇതിൽ നിർണായകമായൊരു കണ്ടുപിടുത്തമായിരുന്നു മാഗ്നെട്രോൺ. ഉയർന്ന ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വാക്വം ട്യൂബാണിത്. ഇതവർ റഡാർ ശൃംഖലയ്ക്ക് വേണ്ടി ഉപയോഗിച്ചു. എന്താണ് റഡാർ? റേഡിയോ ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ്. നമ്മുടെ കണ്ണിൻ്റെ പ്രവർത്തനം അറിയില്ലേ? രാത്രിയിൽ നാം ടോർച്ച് ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ നടന്നു പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പ്രകാശം ടോർച്ചിൽ നിന്നും വസ്തുവിൽ പതിച്ച് അതിൻ്റെ പ്രതിഫലനം നമ്മുടെ കണ്ണിൽ പതിക്കും. നമ്മുടെ ബ്രെയിൻ ഇതിനെ അപഗ്രഥിച്ച് വസ്തുവിൻ്റെ സ്ഥാനവും വലിപ്പവും എണ്ണവും ഒക്കെ മനസ്സിലാക്കും. ഇതേ രീതിയിലാണ് റഡാറും പ്രവർത്തിക്കുന്നത്. ഉയർന്ന ഫ്രീക്വൻസിയിലുള്ള റേഡിയോ വേവ്സിനെ മാഗ്നെട്രോൺ ജനറേറ്റ് ചെയ്യും. ഇത് ഡ്യൂപ്ലക്സർ വഴി ആൻറ്റിനയിലേക്ക് കൈമാറും. ആൻറ്റിന ഈ വേവ്സിനെ ട്രാൻസ്മിറ്റ് ചെയ്യുകയും ചെയ്യും. ഈ വേവ്സ് ഒരു എയർക്രാഫ്റ്റിലാണ് പതിക്കുന്നതെങ്കിൽ അതിൽ നിന്നും പ്രതിഫലിക്കുന്ന തരംഗങ്ങൾ ആൻറ്റിനെ പിടിച്ചെടുക്കുന്നു. ആൻറ്റിനയ്ക്ക് ഒരേ സമയം വേവ്സിനെ ട്രാൻസ്മിറ്റ് ചെയ്യാനും റിസീവർ ചെയ്യാനുമുള്ള വിധത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഡ്യൂപ്ലക്സർ ആൻറ്റിനയിൽ നിന്ന് ലഭിച്ച സിഗ്നലിനെ റിസീവർ യൂണിറ്റിലേക്ക് മാറ്റുകയും കമ്പ്യൂട്ടർ ഇതിനെ പ്രോസസ്സ് ചെയ്ത് റഡാർ സ്ക്രീനിലേക്ക് ലഭ്യമാക്കുകയും ചെയ്യും. സൈനിക സാങ്കേതിക വിദ്യ എന്ന നിലയിൽ റഡാർ സുപരിചിതമാണ്. ശത്രുവിമാനങ്ങളെയും മിസൈലുകളെയും കണ്ടെത്തുവാനും നാം ഇവ ഉപയോഗിക്കുന്നു. മാത്രമല്ല കാലാവസ്ഥാ അറിയിപ്പിനും മറ്റു പല പൊതുഗതാഗതത്തിനും റഡാർ ഉപയോഗിക്കുന്നു. ഇനി റഡാർ ഉപയോഗിക്കാൻ സാധിക്കാതെ ഒരിടമുണ്ട്. സബ്മറൈൻ അല്ലെങ്കിൽ അന്തർവാഹിനി. കടൽ വെള്ളത്തിലൂടെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എളുപ്പത്തിൽ സഞ്ചരിക്കില്ല എന്നതാണ് ഇതിന് കാരണം. ഇതിന് പകരമായി സബ്മറൈനുകളിൽ റഡാറിനെ പോലെ മറ്റൊരു സിസ്റ്റമായ സോണാറാണ് ഉപയോഗിക്കുന്നത്. ഇതിനെക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.